തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു മുഖ്യമന്ത്രി ഒരു തീരുമാനം പ്രഖ്യാപിച്ചു എന്നത് ശരിയാണ്. പക്ഷേ വലിയ ആശങ്ക രക്ഷിതാക്കളൊക്കെ പല ഫോറങ്ങളിലും പ്രകടിപ്പിക്കുന്നുണ്ട്, ഒപ്പം വിദ്യാർത്ഥികളും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. കുട്ടികളിൽ സമ്മിശ്ര വികാരമാണ്. ഒരു വിഭാഗം ആളുകൾക്ക് കുറെ കാലം വീട്ടിലിരുന്നുകൊണ്ട് സുഹൃത്തുക്കളെ കാണാൻ, കൂട്ടുകാരന്മാരെ കൂട്ടുകാരികളെയൊക്കെ കാണാനുള്ള വലിയ ആഗ്രഹം, അധ്യാപകരെ കാണാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ചില ആളുകൾക്കാണെങ്കിൽ വീട്ടിലിരുന്ന് അതിൻ്റെ ഒരു സുഖം, വീട്ടിലെ ഭക്ഷണം, വീട്ടിൽ സ്വസ്ഥമായിരുന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുക, അതിൻ്റെ ഒരു സുഖം പിടിച്ചതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ രക്ഷിതാക്കളിൽ പലരും വലിയ ആശങ്ക പങ്കുവെക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം കോവിഡ് വ്യാപനം കുറയുന്നു എന്നൊക്കെ പറയുമ്പോഴും തമിഴ്നാട്ടിലെയൊക്കെ അനുഭവം പലരുടെയും മുന്നിലുണ്ട്. തമിഴ്നാട്ടിൽ പല സ്കൂളുകളൊക്കെ ഒരു ക്ലസ്റ്ററൊക്കെ ആയി മാറുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ട്. ആ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് വേണം, ആ ആശങ്കകൾക്കിടമില്ലാത്ത തരത്തിൽ വേണം ഈ സ്കൂളുകൾ തുറക്കാൻ. അതുകൊണ്ട് തന്നെ അതേ ഗൗരവത്തിൽ തന്നെ ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ഇത് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു സംയുക്ത യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട്. എങ്ങനെ ഈ വിഷയത്തെ സമീപിക്കാൻ, എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഈ വകുപ്പുകളും സർക്കാരും ആലോചിക്കുന്നത്? അബ്ജോദ്, വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. കാരണം നമ്മുടെ ഈ കുട്ടികൾ ഇത്രയും സ്കൂളിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഇല്ലാത്ത കുട്ടികളാണ്. അപ്പം നമുക്ക് 18 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾ ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ 100% ആദ്യ ഡോസ് സ്വീകരിക്കും. ഏതാണ്ട് 50% നമ്മൾ 2ാം ഡോസും എത്തിച്ചേരും. പക്ഷേ ഈ കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള വാക്സിനും ഒന്നും ഇതുവരെയും അങ്ങനെ കൊടുക്കുന്ന സംവിധാനത്തെക്കുറിച്ച് ലോകത്ത് തന്നെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള രക്ഷാകവചവും ഇല്ലാത്ത ഒരു കൂട്ടം കുട്ടികളാണ് നമ്മുടെ ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. കുട്ടികൾ നല്ലൊരു പങ്കും വലിയ ആവശ്യത്തിലാണ് സ്കൂൾ തുറക്കണമെന്നുള്ളതാണ്. പക്ഷേ രക്ഷിതാക്കളുടെ ആശങ്ക വളരെ വലുതാണ്. അത് പരിഹരിക്കാൻ പാകത്തിലുള്ള വളരെ തകൃതിയായ നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് അവർ കടക്കുന്നു. ഇപ്പോൾ അവരുടെ വിദ്യാഭ്യാസ വകുപ്പിന് മുമ്പുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് ഈ ഒരു +1 പരീക്ഷ നടത്തേണ്ടതുണ്ട്. വളരെ കൃത്യമായ ഇടവേളകളൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് സമയമെടുത്ത് 10 ദിവസത്തെ സമയമെങ്കിലും എടുത്തിട്ട് അത് നടത്തേണ്ടതുണ്ട്. അതിനിടയിലാണ് ഈ +1 അലോട്ട്മെന്റും അതുമായി ബന്ധപ്പെട്ട കുറേയധികം തിരക്കുകളും അവരുടെ മുമ്പിലുണ്ട്. ഇതിനിടയിൽ വേണം അവർക്ക് ഈ ക്രമീകരണങ്ങളൊക്കെ ചെയ്യാം. ഈ ക്രമീകരണങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ വരുന്നതിനുള്ള സമയത്ത് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ജാഗ്രത കൂടി ചെയ്യേണ്ടതുണ്ട്. രക്ഷിതാക്കളും നമ്മുടെ സമൂഹവും എല്ലാവരും ചേർന്നാണ് ചെയ്യേണ്ടത്. അത് ബസ്സിലെ ക്രമീകരണങ്ങൾ, സ്കൂളിലെത്തിയ ഈ കുട്ടികളെ എത്രമാത്രം ഈ സാമൂഹ്യ അകലം പാലിക്കാൻ പറ്റും, ഇവരെല്ലാവരും സ്കൂളിൽ ഒരുമിച്ചെത്തുമ്പോൾ അവർക്ക് ഈ ഗ്ലൗസും മാസ്കും ഒക്കെ എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റും, എത്രമാത്രം സാനിറ്റൈസർ ഉപയോഗിക്കാൻ പറ്റും, അതിലൊക്കെ അപ്പുറത്ത് അവരെ എങ്ങനെ അവരുടെ ഈ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് അവർ നിർത്താൻ കഴിയുമെന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത്, കളിക്കാൻ പോകുന്ന സമയത്ത്, മറ്റ് ഇടവേളകളിലൊക്കെ ഇവർ കുട്ടികളല്ലേ കെട്ടിമറിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ കുറച്ച് കുട്ടികളെ ഓരോ സമയത്ത് സ്കൂളിലെത്തിച്ച് ക്രമീകരിക്കേണ്ടതുണ്ട്. അതിന്റെ ജാഗ്രതയോടുള്ളൊരു പ്രവർത്തനത്തിനാണ് ഇപ്പോൾ വ്യാഴാഴ്ച ആദ്യമായിട്ടൊരു സംയുക്ത യോഗം ചേരുകയാണ്. എന്തൊക്കെ ആരോഗ്യവകുപ്പിന് ചെയ്യാൻ പറ്റും, എന്തൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിന് ചെയ്യാൻ പറ്റും, മറ്റ് ആളുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ വളരെ വിശദമായ ഒരു പാറ്റേണിലേക്ക് പോവുകയാണ്. എന്തായാലും വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. അതിലേക്ക് എല്ലാവരുടെയും ഒരു മാസ് ജോലി തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. സ്കൂൾ എല്ലാം വൃത്തിയാക്കുന്നത്, കോമ്പൗണ്ട് വൃത്തിയാക്കുന്നത് മുതൽ തുടങ്ങേണ്ടതുണ്ട്. അപ്പം നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒക്കെ സഹായം തേടിക്കൊണ്ട് ഇത് വലിയൊരു യജ്ഞമായിട്ട് തന്നെ ചെയ്യാനുള്ള തീരുമാനമാണ്. അതിൻ്റെ ആദ്യ യോഗമാണ് വ്യാഴാഴ്ച നടക്കാൻ പോകുന്നത്.